ഈശ്വമിഷിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് രണ്ട് സാമുവൽ പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങൾ വായിക്കാം ദാവി കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് നേതാക്കന്മാരെയൊക്കെ നിയമിച്ച് അങ്ങനെ അതാത് നേതാക്കന്മാരുടെ കീഴിൽ യുദ്ധത്തിനായിട്ട് അയക്കുകയാണ് ഞാനും കൂടി പോരാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങളുടെ കൂടെ അങ്ങ് വരരുത് ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും മറ്റുള്ളവർ അത് കാര്യമാക്കുകയില്ല പക്ഷേ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭയങ്കര ദോഷം ചെയ്യും അതുകൊണ്ട് അങ്ങ് ഞങ്ങളിൽ പതിനായിരം പേർക്ക് തുല്യനാണ് ഞങ്ങളെ ഇരുന്ന് നയിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ രാജാവ് ദാവീദ് യുദ്ധത്തിന് പോകാതെ സൈന്യങ്ങളെല്ലാം പുറപ്പെട്ടു അങ്ങനെ ദാവീദിന്റെ പടയാളികൾ അബ്സലേമിനെയും ഇസ്രായേൽക്കാരെയും ദയനീയമായി തോൽപ്പിച്ചു അബ്സലേം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ കോവർ കഴുത പുറത്ത് ഓടിച്ചു പോവുകയായിരുന്നു അപ്പോൾ ഒരു വലിയ ഓക്കുമരത്തിന്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി കഴുത ഓടിപ്പോയി അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും മധ്യം അവൻ തൂങ്ങി നിന്നു അത് കണ്ട് ഒരാൾ പറഞ്ഞ് യോവാബിനോട് അബ്സലേം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പം യോവാബ് പറഞ്ഞേ അവിടെ വെച്ച് തന്നെയാണ് കൊന്നുകളയാച്ചത് എന്ത് അപ്പോൾ അവൻ യോവാബിനോട് പറഞ്ഞു നീ എനിക്ക് ആയിരം വെള്ളി നാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല കാരണം പോരുന്ന സമയത്ത് രാജാവ് ദാവീദ് രാജാവ് പറഞ്ഞില്ലേ എന്നെ പ്രതി അഫ്സലേമനെ നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് അപ്പോൾ യോവാബ് പറഞ്ഞു നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് യോവാബ് മൂന്ന് കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടുന്ന അബ്സലേമൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി യോവാബിൻ്റെ ആയുധവാഹകരായ പത്ത് പേര് അബ്സലേമനെ അവനെ അടിച്ചു കൊന്നു എന്നിട്ട് യോവാബ് കാഹളം മുഴുക്കി അഫ്സലേമനെ വനത്തിലൊരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു അതിനുമീതെ വലിയൊരു കൽക്കൂമ്പാരവും കൂട്ടി അങ്ങനെ ഇസ്രായേൽക്കാരെല്ലാം താന്താങ്ങളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി തോറ്റിട്ട് എൻ്റെ പേര് നിലനിർത്താൻ എനിക്കൊരു മകൻ ഇല്ലെന്ന് പറഞ്ഞ അബ്സലം തൻ്റെ ജീവിതകാലത്ത് തന്നെ രാജാവിൻ്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരകം നിർമ്മിച്ചിരുന്നു അതിന് തൻ്റെ പേര് തന്നെ നൽകി ഇന്നും അത് അബ്സലോമിൻ്റെ സ്മാരകം എന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ അബ്സലേം മരിച്ചത് രാജാവിനെ അറിയിക്കട്ടെ എന്ന് അഹിമാസ് യോവാബിനോട് ചോദിക്കുന്നു അപ്പോൾ യോവാബ് പറഞ്ഞു ഇപ്പം വേണ്ട അവൻ്റെ മകനാണ് മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു ദിവസമാകാമെന്ന് അങ്ങനെ വീണ്ടും ഈ അഹിമാസ് യോവാബിനെ നിർബന്ധിക്കും അപ്പോൾ ഒരു കുഷ്യൻ രാജാവിനോട് ഈ സദ്വാർത്ത അറിയിക്കാൻ ഓടുകയാണ് പിന്നാലെ അഹിമാസും ദാവീദ് രാജാവ് പറഞ്ഞു സദ്വാർത്തയും കൊണ്ടാണ് അവർ വരുന്നത് എന്നിട്ട് അവർക്ക് അവിടെ എത്തിയപ്പോൾ രാജാവ് ചോദിക്കും എൻ്റെ മകൻ സുരക്ഷിതനാണോ എന്ന് ചോദിക്കും അപ്പോൾ ഈ കാര്യമെല്ലാം പറയും അപ്പോൾ രാജാവ് അഫ്സലേമേ അഫ്സലേമേ എന്ന് വിലപിച്ചു നടക്കുകയാണ് അങ്ങനെ അബ്സലോമിനെ കുറിച്ച് വിലപിക്കുന്നത് കേട്ടപ്പോൾ യോവാബ് പറഞ്ഞു അപ്പോൾ രാജാവിന് മകനെക്കുറിച്ചാണ് ദുഃഖം നിനക്ക് വേണ്ടി ഇതുപോലെ സേവനം ചെയ്യുന്ന ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ നിനക്ക് ഇത്ര ദുഃഖമില്ല ഇത് കേട്ടപ്പോൾ രാജാവ് വേഗം ദുഃഖമൊക്കെ അകറ്റി നഗരവാദികൾ വന്ന് ജനത്തിനെ കാണുകയാണ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിന്നും രക്ഷിച്ചു ഇപ്പോഴാ അബ്സലാം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു അബ്സലാമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദാവിദരാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തത് എന്താണ് അങ്ങനെ രാജാവിനെ വീണ്ടും രാജ്യ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ ദാവീദ് രാജാവ് ദാവീദ് രാജാവ് അവരോട് പറയുകയാണ് യുവാവിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിൻ്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ഇത് പറയുന്നത് ദാവീദ് രാജാവിനെ തിരികെ എടുക്കണം എന്നാണ് ദാവീദ് രാജാവിൻ്റെ അഭിപ്രായം അപ്പോൾ രാജാവ് യുദ്ധ ശ്രുവശ്രേഷ്ഠന്മാർ പറയുന്നതാണിത് ഇത് പറഞ്ഞപ്പോൾ ദാവീദ് രാജാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യുവതായിൽ സകലർക്കും ഇഷ്ടമായി അങ്ങനെ അവർ ദാവീദ് രാജാവിനോട് മടങ്ങി വരാൻ പറയുന്നു ദാവീദ് രാജാവിനെ എതിരേൽക്കുന്നു സീബയും പതിനഞ്ച് പുത്രന്മാരും അവിടെ രാജസന്നിധിയിലുണ്ട് അങ്ങനെ രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമയി അവൻ്റെ മുമ്പിൽ താണു വീണു എന്നിട്ട് പറഞ്ഞു യജമാനെ അങ്ങ് ജെറൂസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അങ്ങ് അത് ഓർക്കരുതെന്നു അങ്ങനെ അവനെ തെറ്റുപറ്റിയെന്ന് പറയുന്നു അതുകൊണ്ട് യജമാനെതിരെയാക്കാൻ അവൻ ജോസഫിൻ്റെ ഭവനത്തിൽ നിന്നും എല്ലാവർക്കും മുമ്പും അവൻ വന്നിട്ടുണ്ട് എന്നു അപ്പോൾ സെരുയായയുടെ മകൻ അഭിഷയെ പറഞ്ഞു കർത്താവിൻ്റെ അഭിഷിക്തിനെ ശപിച്ചതുകൊണ്ട് ഷിമായിയെ കൊല്ലണ്ടേ എന്ന് അപ്പോൾ ദാവീദ് പറഞ്ഞു സെരുയായയുടെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം നിങ്ങൾ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നുവോ ഇസ്രായേലിൽ ആരെങ്കിലും ഇന്ന് വധിക്കുമോ ഞാൻ ഇന്ന് ഇസ്രായേൽ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമയിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് സാവുളിന്റെ പുത്രൻ മെഫി ബോഷദ് രാജാവിനെതിരെയേൽക്കാൻ വരുന്നു രാജാവ് ജെറൂസലേം വിട്ടു പോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ വളരെയധികം ഉപവാസത്തിലായിരുന്നു അങ്ങനെ അവൻ രാജാവിനെതിരേൽക്കാൻ ജെറൂസലേമിൽ നിന്നും എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു മെഫി ബോഷെദ് നീ എന്നോടൊപ്പം പോരാഞ്ഞത് എന്താണ് അപ്പോൾ അവൻ പറഞ്ഞു യജമാനെ ഞാൻ മുടന്തനല്ലേ എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങയോടൊപ്പം പോരേണ്ടതിനെ കഴുതിക്ക് ജീനിയിടാൻ ഒരു വൃത്തിനോട് പറഞ്ഞതാണ് പക്ഷേ അവൻ എന്നെ ചതിച്ചു പിന്നീട് ഇവനെക്കുറിച്ച് ദാവിദ് രാജാ അവനോട് നുണയും പറഞ്ഞു പിടിപ്പിച്ചു എന്നിട്ട് പറയും നീ എനിക്ക് ദൈവദൂതനെ പോലെയാണ് എന്ന് അങ്ങനെ രാജാവിന് നദി കടത്തിവിടാൻ ഗിലയാതുകാരനായ ബർസില്ലായി വരുന്നു അവൻ എൺപത് വയസ്സിലൊരു പടുവൃദ്ധനായിരുന്നു അവനാണ് രാജാവിന് മഹനയമിയിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് പറയും നീ എൻ്റെ കൂടെ പോന്നുള്ളൂ ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം അപ്പോൾ ബർസില്ലായി പറയുന്നുണ്ട് ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും പിന്നെ ഞാൻ രാജാവിനോട് കൂടെ ജെറുസലേമിലേക്ക് പോരുന്ന എന്തിനാണ് എനിക്ക് വയസ്സ് എൺപതായി അപ്പം അതുകൊണ്ട് ഒന്നും ആസ്വദിക്കാനായിട്ട് കഴിവില്ല ഞാനൊരു ഭാരമായിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം കൂടെ പോരാ എന്ന് പറയും എന്നിട്ട് പറയും എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കിം ഹാം അവന് സേവകനായി വിട്ടുകൊടുക്കും രാജാവ് പറഞ്ഞു എങ്കിലവൻ എൻ്റെ കൂടെ പോരട്ടെ നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും നീ ചോദിക്കുന്നെന്തു ഞാൻ നിനക്കും തരും അങ്ങനെ അവർ ചുംബിച്ചനുഗ്രഹിച്ച് സ്വഭാവനത്തിലേക്ക് അവൻ മടങ്ങുന്നു രാജാവ് ഗിൽഗാലിലേക്ക് പോയി പിന്നീട് അപ്പോൾ ഈ കിങ്ഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു യൂതായിലെ ജനവും ഇസ്രായേലിയരി പകുതിയും അകമ്പടി സേവിച്ചിരുന്നു ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു യൂതായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായ ജോർദാനം കടത്തിയത് എന്ത് യുതായില ജനം ഇസ്രായേൽക്കാരോട് പറഞ്ഞു രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ശോഭിക്കുന്നത് എന്തിന് രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു ഇസ്രായേലിയർ അവരോട് പറഞ്ഞു രാജാവിൽ ഞങ്ങൾക്ക് പത്തോഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവിയതിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ എന്നാൽ യൂതായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു ഇപ്പോൾ യൂതായിലെ ജനവും ഇസ്രായേൽക്കാരും തമ്മിൽ ഒരു സ്വരവ്യത്യാസം ഉണ്ടാവുകയാണ് പ്രിയ സഹോദരങ്ങളെ ദാവീദ് രാജാവിൻ്റെ നീതിയെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് കാണാം രാജാവ് ഏറ്റവും വലിയ നീതി കാണിച്ചത് തെറ്റ് ചെയ്തപ്പോഴെല്ലാം പശ്ചാത്തപിച്ചു ചാക്കുടുത്തു ബേർഷായി ചതിച്ച് ഊറിയായെ ചതിച്ച് ബേർഷായി കല്യാണം കഴിക്കുകയും കുഞ്ഞുണ്ടായപ്പോൾ അതിന് ജീവൻ കൊടുക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ അനുതാപം വന്നിട്ട് ഈ രാജാവ് ഇങ്ങനെയാണ് തെറ്ററിയാതെ ചെയ്തു പോവും ഉടനടി അതിന് അനുദപിക്കും പരിത്യാഗങ്ങൾ ചെയ്യും ഈ പാപം ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് മകൻ്റെ ഈ ബർഷബായുടെ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് അത്ര സങ്കീർത്തനങ്ങൾ രചിച്ചത് അതുകൊണ്ട് രാജാവിൻ്റെ എല്ലാ തെറ്റുകളുടെ പിൻ പിന്നാമ്പുറത്തും തെറ്റുകൾക്ക് ശേഷം വലിയ കൃപകളാണ് വരുന്നത് പിതാവായ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവം അനുദപിക്കുന്ന പാപിയെ ഉപേക്ഷിക്കുകയില്ല എന്ന ആ തത്വം നമുക്ക് ഇവിടെ കാണാം തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറയുവാനും അനുദപിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം